നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽമഴ ഇത്തവണ ശുഷ്കമായതിനാൽ രൂക്ഷമായ വരൾച്ചയ്ക്ക് സാധ്യതയുള്ളതായി പരിസ്ഥിതി പ്രവർത്തകർ. കഴിഞ്ഞ വർഷം 9 മാസം വരെ മഴ ലഭിച്ചതും മുൻവർഷങ്ങളിൽ ഫെബ്രുവരിയിൽ മെച്ചപ്പെട്ട വേനൽമഴ ലഭിച്ചതും മുൻനിർത്തിയാണ് പുതിയ നിരീക്ഷണങ്ങൾ. ഇക്കുറി ഇതുവരെ പെയ്ത വേനൽമഴ അളക്കാൻ പോലും കഴിയാത്തത്ര ദുർബലമായിരുന്നു. ഒറ്റപ്പെട്ട് പെയ്ത വേനൽമഴയിൽ മണ്ണിൽ പതിച്ച് ഒലിച്ചിറങ്ങും മുൻപ് ആവിയായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം UAE പല ഭാഗങ്ങളിലും പെയ്ത അതിശക്തമായ മഴ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കാത്തതും വരൾച്ചയുടെ ലക്ഷണമായി കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. എൽനിനോ പ്രതിഭാസം മൂലം കാലാവസ്ഥയിലെ വൈരുദ്ധ്യവും ഇത്തവണ വരൾച്ചയിലേക്ക് അടുത്ത വർഷം പ്രളയ സാധ്യതയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സീസണിൽ മത്സ്യസമ്പത്തിനെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും പരിസ്ഥിതി വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. പരമ്പരാഗത ജലസ്രോതസ്സുകൾ സമൃദ്ധിയിൽ തുടരുന്നതിനാൽ വരൾച്ച ഉണ്ടായാലും ജലക്ഷാമം ഉണ്ടാകാൻ ഇടയില്ല. കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന പുതിയ കുടിവെള്ള പദ്ധതികളും ഇതിന് ഉദാഹരണമാണ്. കാലാവസ്ഥ സങ്കീർണമാകുമ്പോഴുള്ള വ്യതിയാനം വലിയ ആഘാതമേൽപ്പിക്കും. കാലാവസ്ഥാ മാറ്റങ്ങൾ ദുരന്തമാകുമ്പോൾ മാത്രമാണ് നാം അറിയുന്നത്. നൂതന കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഡോപ്ലർ റഡാറുകളെയാണ് ലോകം ആശ്രയിക്കുന്നത്. രാജ്യത്തിന് ആവശ്യമായി വേണ്ടത് 100 റഡാറുകളുടെയെങ്കിലും സേവനമാണ്. നിലവിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിനുള്ളത് 35 റഡാറുകളാണ്. ഫെബ്രുവരി ആയതേയുള്ളൂ, ഇപ്പോൾ തന്നെ മൺസൂണിനെ കുറിച്ച് പറയാനാകില്ല. പുറത്തു വന്ന റിപ്പോർട്ട് ഒരു പ്രാഥമിക സൂചന മാത്രമാണ്. കഴിഞ്ഞ വർഷവും കാലവർഷം ശക്തമാകുമെന്ന് പറഞ്ഞിരുന്നു. ഒടുവിൽ ജൂൺ ആയപ്പോഴേക്കും ബിബർജോയ് ചുഴലിക്കാറ്റ് എത്തുകയും കാലവർഷത്തെ വഴിതിരിച്ചുവിടുകയും ചെയ്തു. സമുദ്രത്തിൽ സ്പ്രിംഗ് ബാരിയർ എന്ന പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. വേനലും മഴയും പ്രവചിക്കുന്നതുപോലെ സമുദ്രത്തിന്റെ താപനിലയെ കുറിച്ച് ഇപ്പോൾ തന്നെ പറയാനാകില്ല. എല്ലായ്പ്പോഴും ഏപ്രിൽ അവസാനമാകുമ്പോൾ സമുദ്രത്തിൽ അസാധാരണ മാറ്റം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് മെയ് മാസമാകുമ്പോൾ മാത്രമേ എൽനിനോ കുറയുമോ ലാ നിനയ്ക്ക് സാധ്യതയുണ്ടോ എന്നെല്ലാം പറയാനാകൂ. നിലവിൽ എൽനിനോ ശക്തമായി തന്നെയുണ്ട്. അതിനാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കേരളത്തിൽ കനത്ത ചൂടായിരിക്കുമെന്ന് കരുതുന്നു. ഈ വേനൽക്കാലം എങ്ങനെ തരണം ചെയ്യണമെന്നതിലാണ് നാം ശ്രദ്ധ പുലർത്തേണ്ടത്. കുംഭത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. വേനൽ ചൂടിന്റെ കാടിന്റെ മേറിയതോടെ കടുത്തതോടെ പല പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് തലപൊക്കി തുടങ്ങി. ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് വേനലിനൊപ്പം പലയിടത്തും തല ഉയർത്തിയ പ്രധാന രോഗങ്ങൾ. 2 ആഴ്ചയ്ക്കിടെ 2 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച് 22 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട്. ഈ മാസം 16 പേർക്കാണ് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചത്. പനി, തലവേദന എന്നീ പ്രാരംഭ ലക്ഷണങ്ങളിൽ തുടങ്ങി ദേഹത്ത് കുമിളകൾ ഉണ്ടാകുമ്പോഴാണ് പലരും ഈ രോഗം തിരിച്ചറിയുന്നത്. മഞ്ഞപ്പിത്തവും കഴിഞ്ഞ 3 മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈറൽ പനി ബാധിതരുടെ എണ്ണവും കൂടുന്നുണ്ട്. 10 ദിവസത്തിനിടെ 2543 പേരാണ് വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്.